അടുത്തതായി SQL ൽ ഇൻ ഓപ്പറേറ്ററിന്റെ ഉപയോഗത്തെ പറ്റി പഠിക്കാം. അതായത് നമ്മൾ സെലക്ട് സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന വെയർ കണ്ടീഷന്റെ കൂടെ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ഇക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് ഇൻ എന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമ്മൾക്ക് റിട്രീവ് ചെയ്യേണ്ട കറക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ വാല്യൂ അറിയാമെങ്കിൽ ഇൻ എന്ന് പറഞ്ഞതിന് ശേഷം ഇതിന്റെ ബ്രാക്കറ്റിൽ ആക്സസ് ചെയ്യേണ്ട വാല്യൂ ഇതേ രീതിയിൽ പറയാവുന്നതാണ്. ഇതിന്റെ സിൻടെക്സ് ഇതേ രീതിയിലാണ്. സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ നെയിം വേർ കോളൻ നെയിം ഇൻ ബ്രാക്കറ്റിൽ വാല്യൂ പറയാവുന്നതാണ്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതായത് സെലക്ട് സ്റ്റാർ ഫ്രം EMB വേർ ലാസ്റ്റ് നെയിം ഇൻ ബ്രാക്കറ്റിൽ രണ്ട് എംപ്ലോയി നെയിം പറഞ്ഞിരിക്കുന്നതായി കാണാം. അതായത് ലാസ്റ്റ് നെയിം ഈ പറയുന്ന രണ്ട് നെയിം വരികയാണെങ്കിൽ ആ ഡേറ്റ റിട്രീവ് ചെയ്യുക, അതിൻ്റെ ആ റെക്കോർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യുക. ഇങ്ങനെ ഇൻ എന്ന് പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂ അറിയാമെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ ഇതേ രീതിയിൽ ഡേറ്റ വാല്യൂ കോമ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പറയാവുന്നതാണ്. അതായത് ആ വാല്യൂ വരുന്ന ഡീറ്റെയിൽസ് എല്ലാം SQL റിട്രീവ് ചെയ്ത് നൽകുന്നതാണ്. ഇനി ഇത് SQL ൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത EMB എന്ന ടേബിളിൽ ഇൻ എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഡേറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടി ക്വറി ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുകയാണ്. അതായത് സെലക്ട് സ്റ്റാർ ഫ്രം EMB വെയർ നെയിം ഇൻ ബ്രാക്കറ്റിൽ നമ്മൾക്ക് ആക്സസ് ചെയ്യേണ്ട വാല്യൂ പറയുകയാണ്. ഇവിടെ എംപ്ലോയുടെ നെയിം ഇതേ രീതിയിൽ നൽകുന്നു. അതിനുശേഷം ക്വറി സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ക്വറി എന്ന ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇത് നമ്മൾ പറഞ്ഞ എംപ്ലോയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻ എന്ന ഓപ്പറേറ്ററിന്റെ ബ്രാക്കറ്റിൽ പറഞ്ഞ ഡേറ്റ വാല്യൂവിന് അനുസൃതമായി ഡേറ്റ അവിടെ റിട്രീവ് ചെയ്ത് എടുത്തതായി കാണാം. ഇതേ രീതിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ കോമ യൂസ് ചെയ്ത് വീണ്ടും നമുക്ക് അടുത്ത എംപ്ലോയുടെ നെയിം പറയാവുന്നതാണ്. ഇത് ഇവിടെ ഒന്നിൽ കൂടുതൽ എംപ്ലോയുടെ ഡീറ്റെയിൽസ് ഇൻ ഉപയോഗിച്ച് റിട്രീവ് ചെയ്യാൻ വേണ്ടി ഇതേ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അതായത് ഇൻ പറഞ്ഞതിന് ശേഷം ബ്രാക്കറ്റിൽ ആദ്യത്തെ എംപ്ലോയുടെ പേര്, ഇത് സ്ട്രിംഗ് ആയതിനാൽ സിംഗിൾ കോഡ്സിൽ പറഞ്ഞിരിക്കുന്നു, കോമ അടുത്ത എംപ്ലോയുടെ നെയിം അടുത്ത സിംഗിൾ കോഡ്സിൽ എൻ്റർ ചെയ്തിരിക്കുന്നത് കാണാം. ഇനി ക്വറി നമുക്ക് വർക്ക് ചെയ്യാം. ഇതിനെ സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇത് നമ്മൾ നൽകിയിരിക്കുന്ന രണ്ട് എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ SQL റിട്രീവ് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ ഒന്നിൽ കൂടുതൽ വാല്യൂവിനെ റിട്രീവ് ചെയ്യാനും അതേപോലെ തന്നെ വെയർ കണ്ടീഷനിൽ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇക്വൽ ടു സിമ്പിൾ ഇല്ലാതെ തന്നെ വാല്യൂവിനെ അസൈൻ ചെയ്യാനും ഇൻ എന്ന ഓപ്പറേറ്ററിന് സാധിക്കുന്നതാണ്. അടുത്തതായി സെലക്ട് സ്റ്റേറ്റ്മെന്റിൽ ഇൻ എന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ ബിറ്റ്വീൻ ആൻഡ് എന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കാമെന്നാണ്. അതായത് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റ വാല്യൂവിൽ നിന്നും ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള വാല്യൂവിനെ നമ്മൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് ക്യാരക്ടർ ആയാലും അതേപോലെ തന്നെ ഇൻറ്റിജർ വാല്യൂ ആണെങ്കിലും ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള വാല്യൂ നമ്മൾക്ക് റിട്രീവ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി ഒരു എംപ്ലോയി ടേബിളിലെ ഒരു പ്രത്യേക പേര് മുതൽ തുടങ്ങി മറ്റൊരു പേര് വരെ ഉള്ള ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യണമെങ്കിൽ, അതേപോലെ തന്നെ ഒരു സാലറിയിൽ നിന്ന് തുടങ്ങി മറ്റൊരു സാലറി വരെയുള്ള ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ബിറ്റ്വീൻ ആൻഡ് എന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ സിൻടെക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി പവർ പോയിന്റിലെ സ്ലൈഡ് ഓപ്പൺ ചെയ്യണം. ഇത് ബിറ്റ്വീൻ ആൻഡ് ഉപയോഗിക്കുന്ന രീതി ഇതേ രീതിയിലാണ്. അതായത് സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ നെയിം വേർ കോളം നെയിം ബിറ്റ്വീൻ വാല്യൂ 1 ആൻഡ് വാല്യൂ 2. അതായത് ബിറ്റ്വീൻ ആൻഡ് എന്ന ഈ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള ഡേറ്റ നമ്മൾക്ക് റിട്രീവ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ രണ്ട് വാല്യൂസിന് ബിറ്റ്വീൻ ആയിട്ടുള്ള ഡേറ്റ നമ്മൾക്ക് റിട്രീവ് ചെയ്യാവുന്നതാണ്. ഇവിടെ വാല്യൂ 1 എന്നത് ആദ്യത്തെ വാല്യൂ, വാല്യൂ 2 എന്നത് രണ്ടാമത്തെ വാല്യൂ ആണ്. ഇതിന് മിഡിലായിട്ടുള്ള വാല്യൂ ആയിരിക്കും സെലക്ട് സ്റ്റേറ്റ്മെന്റ് റിട്രീവ് ചെയ്ത് നൽകുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം EMB വെയർ ലാസ്റ്റ് നെയിം ബിറ്റ്വീൻ ഫസ്റ്റ് വാല്യൂ ആൻഡ് സെക്കൻഡ് വാല്യൂ. ഇവിടെ ആദ്യത്തെ നെയിമിൽ നിന്ന് തുടങ്ങി രണ്ടാമത്തെ നെയിം എവിടെയാണോ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ നെയിം എവിടെയാണോ വരുന്നത്, അതിന് ബിറ്റ്വീൻ ആയിട്ടുള്ള വാല്യൂ സെലക്ട് ചെയ്ത് നൽകുന്നതാണ്. അതായത് ബിറ്റ്വീൻ ആൻഡ് എന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇൻറ്റിജർ വാല്യൂ അതേപോലെ തന്നെ ടെക്സ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ക്യാരക്ടർ വാല്യൂ റിട്രീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ക്യാരക്ടർ വാല്യൂ കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് രണ്ട് സ്ട്രിംഗ് വാല്യൂ ആണല്ലോ. ബിറ്റ്വീൻ ആദ്യത്തെ നെയിം പറയുന്നു, അതേപോലെ തന്നെ ആൻഡിന് ശേഷം രണ്ടാമത്തെ നെയിം പറയുന്നു. അതായത് ഈ രണ്ട് നെയിമിനും മിഡിലായിട്ടുള്ള എല്ലാ റെക്കോർഡും എസ്ക്യുഎൽ സെർവർ റിട്രീവ് ചെയ്ത് നൽകുന്നതാണ്. എന്നാൽ ഇതേ സിൻഡെക്സ് തന്നെ നമുക്ക് ഇൻഡിജർ കേസിലും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ആദ്യത്തെ ഇൻഡിജർ വാല്യൂ ആൻഡ് രണ്ടാമത്തെ ഇൻഡിജർ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് ഇൻഡിജർ വാല്യൂവിനും മിഡിലായിട്ടുള്ള ഡേറ്റാസ് ആയിരിക്കും റിട്രീവ് ചെയ്ത് നൽകുന്നത്. ഇത് എസ്ക്യുഎൽ സെർവറിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഇവിടെ നമ്മൾക്ക് സാലറി ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ തുടങ്ങി മറ്റൊരു റേഞ്ചിൽ എൻഡ് ചെയ്യുന്ന വരെയുള്ള ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇതിനെ ക്വറി ഇതേ രീതിയിൽ ഇവിടെ നൽകുകയാണ്. അതായത് സെലക്ട് സ്റ്റാർ ഫ്രം ഇ എം ബി വെയർ സാലറി ബിറ്റ്വീൻ, നമ്മൾക്ക് ആദ്യത്തെ വാല്യൂ അതായത് എവിടം മുതലുള്ള സാലറി ഉള്ള ഒരു ഡീറ്റെയിൽസ് ആണോ നമ്മൾക്ക് റിട്രീവ് ചെയ്യേണ്ടത് ആ വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഉദാഹരണമായി 20,000 മുതൽ സാലറി ഉള്ള ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾക്ക് റിട്രീവ് ചെയ്യേണ്ടതെങ്കിൽ ബിറ്റ്വീൻ ഫസ്റ്റ് വാല്യൂ ആയ 20,000 എന്ന് നൽകുന്നു. ഇനി രണ്ടാമത്തെ വാല്യൂ പറയാൻ വേണ്ടി ആൻഡ് എന്ന ഓപ്പറേറ്റർ പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വാല്യൂ പറയുന്നു, ഇവിടെ 13,000 എന്ന് നൽകുന്നു. അതായത് 20,000 സാലറിയിൽ തുടങ്ങി 30,000 സാലറി വരെ ആർക്കൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യുക. ഇനി ഇവിടെ ക്വറി സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇത് ബിറ്റ്വീൻ 20,000 ആൻഡ് 30,000 മിഡിലായി സാലറി ഉള്ളവരുടെ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ എസ്ക്യുഎൽ സെർവറിൽ നമ്മൾക്ക് ഒരു പെർട്ടിക്കുലർ റേഞ്ചിലുള്ള വാല്യൂസിനെ ബിറ്റ്വീൻ എന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ഇതേ രീതിയിൽ ഇവിടെ ബിറ്റ്വീൻ ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂലുള്ള ഡേറ്റാബേസിനെ റിട്രീവ് ചെയ്യാവുന്നതാണ്. ഇവിടെ ബിറ്റ്വീൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു പെർട്ടിക്കുലർ റേഞ്ചിലുള്ള വാല്യൂസിനെ നമ്മൾക്ക് റിട്രീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ചില ഡേറ്റാബേസുകൾ ഇതേ രീതിയിൽ ക്യാരക്ടർ സ്ട്രിംഗ് അല്ലെങ്കിൽ ആൽഫബറ്റിനെ സപ്പോർട്ട് ചെയ്യുകയില്ല.